അവറ്റകളുടെ കരച്ചിലേ കാന്തൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം! ഐശ്വര്യത്തിന്റെ സൈറ മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. ലാലട്ടം പറയുന്ന പോലെ എന്തൊരു സംഗീതാത്മകം ഈ ശബ്ദം കേൾക്കാൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനൊരു ഇൻട്രോ ഇടാൻ കാര്യം. വേറെ ഒന്നും കൊണ്ടല്ല, നമസ്കാരം, ജോസ് ആണ്. ഞങ്ങളിന്ന് പോകുന്നത് ഒരു കുഞ്ഞു ഫാമിലേക്കാണ്. അലയിലുള്ള ഒരു കുഞ്ഞു ഫാമാണ്. അവിടെ കുറേ പശുക്കുട്ടികളൊക്കെ ഉണ്ടെന്ന് കേട്ട്. ഇപ്പോൾ കോവിഡ് കാരണം പല ഫാമുകളും അടച്ചിട്ടേക്കുവാണ്. ഇതെന്തായാലും നമുക്ക് അവിടെ പുറത്തുള്ള ഒരുപാട് വിസിറ്റേഴ്സൊന്നും ഇല്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ല. അങ്ങനെ കുറച്ച് ഉള്ളിലോട്ടാണ് ലൊക്കേഷനൊക്കെ. ഞാൻ ഈ കോവിഡൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇപ്പം കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ അവിടെ കേട്ടുന്നില്ല. ഒരു ഡേറ്റ്സ് ഫാമാണ്, ആക്ച്വലി ഈന്തപ്പഴം തോട്ടമാണ്. ഒരുപാട് ഈന്തപ്പഴമൊക്കെ ഉണ്ട്, കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞങ്ങളതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് കവർ ചെയ്ത്. നമ്മൾ ആ ഫാമിലേക്ക് നീങ്ങുമ്പോൾ കാണാൻ പറ്റുന്നതാണ് സൈഡിൽ നിറച്ച് ഈന്തപ്പഴ തോട്ടങ്ങളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും. അതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. നല്ല ചൂടാണ്, അന്നേരം ഈ ചൂടൊന്ന് മൂർച്ഛിക്കുന്ന സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ്. എന്തായാലും അടിപൊളിയാണ്. കയറി എൻട്രി തന്നെ നമ്മളൊരു ആശാനെ കണ്ടുമുട്ടി. മതിലക്കെട്ടിലും മുകളിൽ കൂടെ എത്തി നോക്കുന്നുണ്ട് ഇവന്മാരാരൊക്കെയാണെന്നാണ്. അടിപൊളി. ഈ ഫാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത് സജീഷാണ്. താങ്ക് യു സജീഷ്. സജീഷ് ആദ്യമേനെ പറഞ്ഞിരുന്നു ഇല്ലോ ഫാം ഓപ്പൺ ആണോ അല്ലയോ എന്ന് അറിയില്ല, ജോസ് എന്തായാലും പോയി നോക്കാൻ പറഞ്ഞു. നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറേ ഈന്തപ്പഴം ഇങ്ങനെ ഒരു ഇട്ട് നമ്മുടെ ഒരു പായ്ക്കകത്തിട്ട് ഉണക്കുന്നുണ്ട്. ഈ അടന്ന് വീഴുന്ന ഈന്തപ്പഴങ്ങളാണ്, കാരണം ഇവരിത് പറിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ളവർക്ക് കാണുമ്പോൾ ഇതൊരു കൗതുകമായിരിക്കും. ഇവിടെ ഇത് സർവ്വസാധാരണയാണ്. അലയിൽ മിക്ക എടുത്ത് നമ്മൾ ഈന്തപ്പഴം ഇങ്ങനെ ഒരുപാടുണ്ട്. ദുബായിക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്ന അലയിലാണെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി നിൽക്കുന്ന കണ്ടില്ലേ. ഇത് ഉടനെ തന്നെ ഒരു വിളവെടുക്കും. ഇതിങ്ങനെ നെറ്റൊക്കെ കെട്ടി നിർത്തിയേക്കാണ്, പ്രാണികളൊന്നും കയറാതെ. നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയുന്നത് ഈ കറി വെക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, അതാണ് കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ആദ്യമായി. ഇവിടെ ചെറിയ നാരങ്ങ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ വലിയ നാരങ്ങ ആദ്യമായിട്ടാണ്. എന്തായാലും കൊള്ളാം. ഇത് കൂടാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ നടന്ന് 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 കാണണം. നമ്മളിപ്പോൾ കുഞ്ഞുണ്ടായത് ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നില്ല. മെയിനായിട്ട് നമ്മൾ ആദ്യമേനെ പറഞ്ഞല്ലോ, മെയിനായിട്ടുള്ള ആശാന്മാരെയാണ് കാണാൻ പോകുന്നത്. രണ്ട് കിടാങ്ങളുണ്ടെന്ന് പറഞ്ഞ്, ഈ പശുക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞ്, പാകിസ്ഥാനിൽ നിന്നുള്ള ചേട്ടന്മാരാണ് ഈ ഫാം നോക്കുന്നത്. അവർ പറഞ്ഞ് രണ്ട് കിടാങ്ങളുണ്ട് ഇപ്പോൾ അവരുടെ ഫാമിൽ. എൻ്റെ ഫ്രണ്ടും മോനുമാണ്, ആരോണും മാത്യു ഉണ്ട്. അന്നേരം അവരെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു കൗതുകമാണ്. നമ്മുടെ നാട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ പശുക്കുട്ടിയും പശുവിനെയൊക്കെ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെ കാർട്ടൂൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അപൂർവം അവസരങ്ങളിൽ സൂ ഇങ്ങനെയുള്ളതൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാണാൻ പറ്റുന്നത്. എന്തായാലും കുഞ്ഞുങ്ങൾ ഹാപ്പിയാണ്, ദുണ്ടൂസും ഹാപ്പിയാണ്. ഈ തിരക്ക് പിടിച്ച ഒരു ലൈഫിനിടയിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. ഞാനും അങ്ങനെ ഒരുപാട് ഒന്നും പോയിട്ടില്ല. ഇതെന്തായാലും കുറച്ചാളെ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഫാമിലൊക്കെ പോകണമെന്ന്. അതിനൊരു അവസരം കിട്ടി എന്തായാലും. ചെറുനാരങ്ങയാണ് നിൽക്കുന്നത്. അതിനടുത്ത് തന്നെ ഒരു മരത്ത് ഒരുപാട് ചെറുനാരങ്ങ ഇപ്പോൾ ഉണ്ട്. ഞങ്ങളും കുറച്ച് പിച്ച് ഞങ്ങളെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. സംഭവം അടിപൊളി കേട്ടോ, നിൽക്കുന്ന കാണാൻ തന്നെ ഭംഗിയുണ്ട്. നല്ല നിറച്ച് പന്തലിച്ച് ഇപ്പോൾ ഉണ്ട് പലയിടങ്ങളായിട്ട്. നമ്മൾ ക്യാമറ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോഴാണ് പാവം പേടിച്ച് പുറകിലോട്ട് പോകുന്നത്. വളരെ സന്തോഷം, കാരണം നമുക്കിങ്ങനെ ചിലവഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി വന്നത്, ഞങ്ങളൊരു 6:30 ആയി ഇവിടെ എത്തിയപ്പോൾ തന്നെ. ഡുണ്ടൂസ് വളരെ ഹാപ്പിയാണ്. കുറച്ച് നാൾക്ക് ശേഷമാണ് മോനെയും വൈഫിനെയും പുറത്ത് കൊണ്ടുപോകുന്നത്. കൊറോണ വന്നതിന് ശേഷം ഒരു 3.5 മാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. മാത്യു എന്തായാലും കുറച്ച് നാരങ്ങ പറിക്കുന്നുണ്ട്. അലയിൽ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ ചെറുനാരങ്ങ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ സീസൺ ആണെന്ന് തോന്നുന്നു ഒരുപാട് കുടിച്ച് നിൽപ്പുണ്ട്. ദുണ്ടൂസ് ഹാപ്പിയാണ്. അതിന് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇതിൻ്റെ ലൊക്കേഷൻ എന്തായാലും ഞാൻ കോവിഡൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് സമയം കിട്ടുന്നെങ്കിൽ അലയിൽ വരുമ്പം ഈ ഫാമിൽ എന്തായാലും പോയി വിസിറ്റ് ചെയ്യും. ഒരുപാട് വേറെയും പശുക്കളൊക്കെ ഉണ്ട് അവിടെ. ഇത് കൂടാതെ കൂടുതലും ഈന്തപ്പഴ തോട്ടമാണ്. അത് കവർ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് നേരം വേണം. ഞങ്ങൾ ജസ്റ്റ് ആ പശുക്കളുടെ ഇടയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയാണ്. ഞങ്ങൾ വന്നത് തന്നെ കുറച്ച് ലേറ്റായിപ്പോയി. ആരോൺ വളരെ ഹാപ്പിയാണ്. എന്തായാലും സന്തോഷം നമുക്ക് ഈ ഒരു അവസരം കിട്ടിയേന്.
ഇത്തിരി വില്ലാണെന്ന് അവിടെ നിന്നുള്ള ചേട്ടന്മാർ പറഞ്ഞ് കൂടുതൽ അടുക്കണ്ടെന്ന് പറഞ്ഞ്. എന്തായാലും ഞങ്ങൾ ബാക്കിലോട്ട് പോവാണ്. ഇവിടെ ഒരു ചെറിയ ഒരു വെള്ളം നിറച്ചിട്ടുണ്ട് അവർ കുളിക്കാനും, പിന്നെ ഇവിടെ ഈ ഫാമിലിക്ക് ആവശ്യം വേണ്ടി ഒരു ചെറിയ ടാങ്കൊക്കെ ഉണ്ട്. ഇത് കൂടാതെ അവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും നടക്കുന്നില്ല, ഇപ്പം തന്നെ ലേറ്റായി. ഇനി ആടുണ്ടെന്ന് പറഞ്ഞു, ആടിനെ ഒന്ന് കാണണം, എന്നിട്ട് തിരിച്ചു പോകണം. ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. കൂടുതലും ഈന്തപ്പഴ തോട്ടങ്ങളാണ്, അതിന് നടക്കുവാണ് അന്ന് നടക്കുന്നത്. നല്ല പച്ചപ്പാണ്, ഈ പശുവിനെ കൊടുക്കാനുള്ള പുല്ലൊക്കെയാണ് അവർ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നല്ല, ഇവിടെ തന്നെയാണ് ഇതെല്ലാം അവർ ചെയ്തിരിക്കുന്നത്. ഈ കൊടും ചൂടത്താണെന്ന് ഓർക്കണം, ഇത് കിളിച്ച് നിൽക്കുന്നത് നമ്മുടെ നാടല്ല. എന്തായാലും സമ്മതിച്ചിരിക്കുന്നു, ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവരുടെ അധ്വാനം അത്ര വലുതാണ്. നമ്മൾ ആടിൻ്റെ സ്ഥലത്തോട് വന്നിട്ടുണ്ട്. ആടിൻ്റെ വളർത്തുന്ന ഒരു ചെറിയൊരു ഫാമുണ്ട്, അതിലോട്ട് നമ്മൾ എൻ്റർ ആവുകയാണ്. റൈമയും കുഞ്ഞും അകത്തോട്ട് കയറുന്നില്ല, കാരണം ഇവന്മാർ അറ്റാക്ക് ചെയ്യുമെന്ന് അറിയില്ല. കുഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ഈ ക്യാമറയും കൊണ്ട് ചെന്നപ്പോഴാണ് എല്ലാം പുറകിലോട്ട് ഓടുന്നത്. ഇല്ല, യുദ്ധത്തിനൊക്കെ നിൽക്കുന്ന പോലെയാണ് എല്ലാം നിൽക്കുന്നത്. ഇമാരെല്ലാം ഓടി വന്നിനി നമ്മൾ ഇടിച്ചിടുമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് അകലെ നിൽക്കുവാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഒരു തവണ വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കറങ്ങാനുണ്ട്, ചിലപ്പോൾ ഇതിൻ്റെ പാർട്ട് ടു ഇറക്കേണ്ടി വരും. ഇവിടം കൊണ്ട് നിർത്തുന്നത്. അതായത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അതായത് കുഞ്ഞാൾ ഓടി വരുന്നു. അതായത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.